ഇന്ന് വീണ്ടും ഒരു കിച്ചൺ ടൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കണ്ടിട്ട് ഒത്തിരി പേര് നല്ല കമൻസൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ചാനൽ ഇതുവരെ എത്തിയത്. അപ്പോൾ എല്ലാവർക്കും വലിയൊരു നന്ദി പറയുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഡൈനിങ് ഏരിയയുടെ ഒരു കോർണറിലായിട്ടാണ് കിച്ചൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കോർണറിലായിട്ടാണ് സിങ്കൊക്കെ കൊടുത്തിട്ടുള്ളത്. സിങ്ങിൻ്റെ മുകളിലൊക്കെ ആയിട്ട് പാത്രങ്ങൾ വെക്കാനുള്ള കിച്ചൺ ക്യാബിനറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പാകത്തിലുള്ള ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ ഫ്ലോറിൽ ഫുള്ളായിട്ട് വിരിച്ചിട്ടുള്ളത് മാർബിളാണ്. അതുപോലെ തന്നെ കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ടുള്ള ചുമരിലും കിച്ചൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മോഡലുള്ള ക്യാബിനറ്റാണ് സിങ്കിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഡിന്നർ സെറ്റ് അതുപോലെയുള്ള പാത്രങ്ങളാണ് ഈ ഒരു ക്യാബിനറ്റിൽ വെച്ചിട്ടുള്ളത്. കൗണ്ടർ ടോപ്പ് ഫുള്ളായിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് വളരെ സിമ്പിളായിട്ടുള്ള കിച്ചൺ ക്യാബിനറ്റാണ് കൊടുത്തിട്ടുള്ളത്. കിച്ചൺ ക്യാബിനറ്റിൻ്റെ മെറ്റീരിയൽ ACP ഷീറ്റാണ്. നല്ല ഭംഗിയിൽ തന്നെ നല്ല കളർ കോമ്പിനേഷനിലെ കിച്ചൺ ക്യാബിനറ്റിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോർണറിലായിട്ട് കിച്ചൻ്റെ ചുമരിൽ ഇതുപോലെ കിച്ചൺ ക്യാബിനറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് കാണാം. ക്രീം കളറിലുള്ള മാർഗണൈറ്റാണ് കിച്ചൻ്റെ വാളിൽ ഫുള്ളായിട്ട് വിരിച്ചിട്ടുള്ളത്. ടൈൽസിനെക്കാട്ടി ഒന്നും കൂടി ഭംഗിയുണ്ട് ഈ ഒരു മാർഗണൈറ്റ്. ഇനി അടുത്തതായിട്ട് നമുക്ക് സ്റ്റോർ റൂം കാണാം. ഈ ഒരു കിച്ചൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് സ്റ്റോർ റൂമിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. ഫൈബറിൻ്റെ നല്ല ഭംഗിയിലുള്ള ഒരു ഡോറാണ് സ്റ്റോർ റൂമിന് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു സ്റ്റോർ റൂമാണ്. ഫ്രിഡ്ജൊക്കെ ഇടാനായിട്ട് ചെറിയൊരു കോർണർ തന്നെ ഈ ഒരു സ്റ്റോർ റൂമിൽ മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റോർ റൂമിൽ ഈ ഒരു സൈഡിലായിട്ടാണ് റാക്കൊക്കെ കൊടുത്തിട്ടുള്ളത് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. ഇനി നമുക്ക് വർക്ക് ഏരിയ കാണാം. വർക്ക് ഏരിയയിലാണ് വിറകടുപ്പും സ്റ്റവും ഒക്കെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു വർക്ക് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയുടെ ഈ ഒരു കോർണറിലായിട്ടാണ് സിങ്കൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകി വെക്കാനുള്ള സ്റ്റാൻഡൊക്കെ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെയാണ് വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റവും ഒക്കെ കൊടുത്തിട്ടുള്ളത്. വർക്ക് ഏരിയയിൽ ഈ ഒരു ചുമരിലായിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള ഒരു കിച്ചൺ ക്യാബിനറ്റാണ് കൊടുത്തിട്ടുള്ളത്. മിക്സിക്കുള്ള പവർ പോയിന്റ് ഒക്കെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാബിനറ്റിന് താഴെയായിട്ടും ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റൗവിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കോർണറിൽ ഗ്ലാസിൻ്റെ രണ്ട് സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്ന എളുപ്പം എടുക്കാൻ കഴിയുന്ന സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ഒരു സ്പേസാണ് കൊടുത്തിട്ടുള്ളത്.
കിച്ചണിൽ ഇതുപോലെയുള്ളൊരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്നുള്ള വെളിച്ചം കിച്ചണിലോട്ട് നല്ലോണം കിട്ടുന്നുണ്ട്. നല്ല വെളിച്ചമുള്ളൊരു കിച്ചണ് തന്നെയാണിത്. ഇനി നമുക്ക് വിറകടുപ്പൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. കാസ്റ്റേൻ്റെ വിറകടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. ചിമ്മിണിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഹൈറ്റിലുള്ള ഒരു ചിമ്മിണി കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സിങ്ക് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കോർണറിലായിട്ടാണ്. സിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് കിച്ചൺ ഒന്നും കൂടി നീറ്റായിട്ട് നിൽക്കും. അതുപോലെ തന്നെ ചെറിയൊരു കൗണ്ടർ ടോപ്പ് ഒക്കെ ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി വെച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസൊക്കെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലും കൗണ്ടർ ടോപ്പിൻ്റെ താഴെയായിട്ട് കിച്ചൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, SCP ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കിച്ചൺ ക്യാബിനറ്റിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് കിച്ചണിലോ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വർക്ക് ഏരിയയിലും ഇതുപോലെ റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിലെ വാളിലും മാർഗോണൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കിച്ചണിലെ സെയിം കളറിൽ തന്നെയാണ് ഈ ഒരു വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ കിച്ചൺ ടൂറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു കിച്ചണിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക, തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോക്ക് ലാസ്റ്റായിട്ട് അലക്ക് കല്ല് അതുപോലെ കുറച്ചും കൂടി വലിയ പാത്രങ്ങളൊക്കെ കഴുകാനായിട്ടുള്ള ഒരു സ്പേസ് ഏരിയയും കൂടി നമ്മൾ ഈ വീഡിയോക്ക് ലാസ്റ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ളാ.